ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഫ്സലുൽ ഉലമ പ്രിലിമിനറി സെക്കൻഡ് ക്ലാസിന്റെ സ്നൈപ്പർ എന്ന പാഠത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ ചിന്തനീയമായ ഒരു കഥയാണ്. നമുക്കറിയാം, യുദ്ധം ഒരിക്കലും ഒരു പരിഹാരമല്ല. യുദ്ധം മനുഷ്യരാശിയുടെ കൂട്ടക്കുരുതിയിലാണ് അവസാനിക്കുന്നത്. ഒരു യുദ്ധത്തിലും ആരും വിജയിക്കുകയല്ല, മനുഷ്യരാശിയാണ് തോൽക്കുന്നത്. ഐറിഷ് യുദ്ധവും നമ്മളോട് പറയുന്നത് ഈ വലിയ ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. 1922 അയർലൻഡിൽ ഒരു ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. ആഭ്യന്തര യുദ്ധം ഐറിഷ് ജനതകൾക്കിടയിലായിരുന്നു. ഒരു വിഭാഗം അയർലൻഡിൻ്റെ ഫ്രീ സ്റ്റേറ്റിന് വേണ്ടി വാദിച്ചു. സ്വതന്ത്ര അയർലൻഡിന് വേണ്ടി വാദിച്ച റാഡിക്കൽസും. എന്നാൽ അയർലൻഡിനെ പൂർവസ്ഥിതിയിൽ പഴയ പോലെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച ഒരു വിഭാഗവും രൂപപ്പെട്ടു. ഇത് അയർലൻഡിൽ ഉണ്ടാക്കിയത് വലിയ രക്തച്ചൊരിച്ചിലുകളായിരുന്നു എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ യുദ്ധത്തിൽ അകപ്പെട്ടു പോയ ഒരു സ്നൈപ്പറുടെ കഥയാണ്, ഒരു ഒളിപ്പോരാളിയുടെ കഥയാണ്. നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ ഷോർട്ട് സ്റ്റോറി സ്നൈപ്പർ ഡീൽസ് വിത്ത് എ സ്പ്ലിറ്റ് ഇൻ ഐറിഷ് ആർമി. ദ ഷോർട്ട് സ്റ്റോറി, ഈ ചെറുകഥ, സ്നൈപ്പർ എന്ന ഈ ചെറുകഥ ഡീൽസ് വിത്ത്, അത് കൈകാര്യം ചെയ്യുന്നത് എ സ്പ്ലിറ്റ് ഇൻ ഐറിഷ് ആർമി, ഐറിഷ് സൈന്യത്തിലുണ്ടായ ഒരു ഭിന്നതയാണ്. During civil war, abhyantara yuddha kalathu, heavy fighting has come up. Valiya poratham undayi in Dublin vechu valiya poratham undayi between radical republicans inidayilum. Ara radical republicans nu paranjal opposing the idea of free state, സ്വതന്ത്ര രാഷ്ട്രത്വം എന്ന ആശയത്തെ എതിർക്കുന്ന റാഡിക്കൽ റിപ്പബ്ലിക്കൻസിൻ്റെയും ആൻഡ് ദ പീപ്പിൾ ഹു ആക്സെപ്റ്റ് ദ ഡൊമിനിയൻ സ്റ്റാറ്റസ് ഓഫ് അയർലൻഡ്, അയർലൻഡിൻ്റെ നിലവിലെ സാധ്യത അല്ലെങ്കിൽ നിലവിലെ അവസ്ഥ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കിടയിലും തമ്മിൽ വലിയ പോരാട്ടമുണ്ടായി. അപ്പം അയർലൻഡിൽ ഒരു സിവിൽ വാർ ഉണ്ടായി. രണ്ട് കൂട്ടർക്കിടയിലാണ് സിവിൽ വാർ ഉണ്ടായത്. ഒന്ന് റാഡിക്കൽ റിപ്പബ്ലിക്കൻസ്, രണ്ട് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഓഫ് അയർലൻഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾക്കിടയിലും ഒരു വലിയ ഫൈറ്റിംഗ് ഉണ്ടായി. ഇതിലിടക്കാണ് ആൻ ഐറിഷ് സ്നൈപ്പർ, അയർലൻഡുകാരനായ ഒരു ഒളിപ്പോരാളി, അദ്ദേഹം യുദ്ധം ചെയ്യാൻ വേണ്ടി, ഹു ഒപ്പോസ് ദ ഫ്രീ സ്റ്റേറ്റ്, സ്വതന്ത്ര അയർലൻഡ് എന്ന വാദത്തെ എതിർക്കുന്ന ഒരു ഒളിപ്പോരാളി, സ്റ്റേഷൻഡ് ഓൺ എ ഡൂബ്ലിൻ റൂഫ് ടോപ്പ്, ഡൂബ്ലിനിലെ ഒരു വീടിൻ്റെ മേൽക്കുരയിൽ അദ്ദേഹം അഭയം തേടി. നിയർ ഓക്കോണൽ ബ്രിഡ്ജിനടുത്തുള്ള സഡൻലി, പെട്ടെന്നാണ്, he watched an armored car of Irish free soldiers, free state nu vendi vaadikkuna oru sarvayudha sajjamaya oru car adheham kandathu, vaadikkuna aalukalude oru car adheham veekshichathu. Moreover, koodade an old woman wearing shawl pointed out his hiding place. An old woman, oru vruddhayaya stree, പോയിൻ്റ് ഔട്ടഡ്, അത് അവർ കാണിച്ചു കൊടുത്തു, സൂചിപ്പിച്ചു കൊടുത്തു, ദ ഹൈഡിങ് പ്ലേസ്, ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം ഓഫ് ദ സ്നൈപ്പർ. സ്നൈപ്പർ എവിടെയാണോ ഒളിഞ്ഞിരിക്കുന്നത്, അത് ഒരു വൃദ്ധ വന്നിട്ട് കാണിച്ചു കൊടുക്കുന്ന രംഗവും അദ്ദേഹം വീടിൻ്റെ മുകളിൽ നിന്ന് കണ്ടു. ഹീ ഷോട്ട് ദ വുമൺ, അദ്ദേഹം ആ സ്ത്രീയെ, ആ വൃദ്ധയായ സ്ത്രീയെ വെടിവെച്ചു. ദ സ്നൈപ്പേഴ്സ് ആം വാസ് ഓൾസോ ഷോട്ട്, സ്നൈപ്പർ അദ്ദേഹത്തെ വെടിവെച്ചപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചും ഫ്രീ സ്റ്റേറ്റിൻ്റെ സോൾജിയേഴ്സ് തിരിച്ചും വെടിവെച്ചു. നൗ സ്നൈപ്പർ ഈസ് നോട്ട് ആബിൾ ടു ഹോൾഡ് ഹിസ് റൈഫിൾ, ഇപ്പോൾ ഒളിപ്പോരാളിക്ക് തൻ്റെ റൈഫിൾ, തൻ്റെ തോക്ക് ഉയർത്താൻ പോലും കഴിയുന്നില്ല. ഹീ ലെറ്റ്സ് ഹിസ് റൈഫിൾ ഫാൾ ഡൗൺ ദ സ്ട്രീറ്റ്,
അപ്പൊ അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു. തന്റെ റൈഫിൾ അദ്ദേഹം വീടിന് വെളിയിലേക്ക് എറിഞ്ഞു. എന്തിനാണ് ഇങ്ങനെ വീടിന്റെ വെളിയിലേക്ക് എറിയുന്നത്? ടു മേക്ക് എനമീസ് ബിലീവ്, ശത്രുക്കൾ വിശ്വസിക്കട്ടെ, ദാറ്റ് ഹീ ഈസ് ഡെഡ് ഓർ കിൽഡ്, അദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന് വിശ്വസിക്കാൻ വേണ്ടി തന്റെ റൈഫിൾ അദ്ദേഹം വീടിന്റെ മുകളിൽ നിന്ന് സ്ട്രീറ്റിലേക്ക് എറിഞ്ഞു. ദ സോൾജേഴ്സ് ഓഫ് ഫ്രീ സ്റ്റേറ്റ് ലെഫ്റ്റ് ദ പ്ലേസ്. ഇദ്ദേഹം മരിച്ചുവെന്ന് വിചാരിച്ച് ആ ഫ്രീ സ്റ്റേറ്റിന് വേണ്ടി വാദിക്കുന്ന പട്ടാളക്കാർ ആ സ്ഥലം വിട്ടുപോയി. ദ സ്നൈപ്പർ വെന്റ് ടു സ്ട്രീറ്റ്, ഒളിപ്പോരാളി നേരെ തെരുവിലേക്ക് പോയി. ഹി സോ എ സോൾജിയർ, അദ്ദേഹം ഒരു പട്ടാളക്കാരനെ കണ്ടു, ലൈയിങ് ഡെഡ്, മരിച്ചു കിടക്കുന്നതായി. അദ്ദേഹം ആരാണ് ആ പട്ടാളക്കാരനെന്ന് നോക്കിയപ്പോൾ, ബട്ട് ഹി വാസ് ഹിസ് ബ്രദർ, താൻ